കൂടരഞ്ഞി പഞ്ചായത്തിലെ 14 വാർഡുകളിലും പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഡെങ്കി മഞ്ഞപ്പിത്ത രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അഭ്യർത്ഥിച്ചു. പൊതുജനങ്ങൾ കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിനുവേണ്ടി ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പഞ്ചായത്തിലെ മുഴുവൻ ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളും ഉടൻ പരിശോധിച്ച് ശുചിത്വം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കുവാനും ആവശ്യമെങ്കിൽ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ വാർഡുകളിൽ ഉറവിട നശീകരണം, കുടിവെള്ള സ്രോതസ്സുകൾ അണുവിമുക്തമാക്കൽ, ഫോഗിംഗ് എന്നിവ നടന്നുവരുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും തീരുമാനിച്ചു. വാർഡ്തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുവേണ്ടി വാർഡ് മെമ്പർമാരെ ചുമതലപ്പെടുത്തി. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഓരോ വാർഡിനും 20,000 രൂപ വീതം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിൽ എല്ലാവിധ ജനങ്ങളും പങ്കാളികളാകണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. കൂടരഞ്ഞി അങ്ങാടിയിൽ നടന്ന ഫോഗിങ്ങിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി ടീച്ചർ, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആദിഷ്, റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗം ബോബി തുടങ്ങിയവർ നേതൃത്വം നൽകി.